ഹലോ എവരിവൺ, നമ്മളിന്ന് അരിത്മെറ്റിക് അൽഗോരിതംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ വിത്ത് സൈൻഡ് ടൂസ് കോംപ്ലിമെൻറ്റ് ഡാറ്റ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ ടോപ്പിക്ക് കമ്പ്യൂട്ടർ സയൻസിനും ഐ ടിക്കും മാത്രമേ പഠിക്കാനുള്ളൂ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിലബസിൽ വരാത്ത ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ ടൂസ് കോംപ്ലിമെൻറ്റ് ഡാറ്റയുടെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ടൂസ് കോംപ്ലിമെൻറ്റ് ഡാറ്റയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മളൊന്നും കൂടി പറയാം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പഠിച്ചത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ വിത്ത് ബൈനറി നമ്പേഴ്സ് ഇൻ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം നമ്മൾ പഠിച്ചു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. അതുപോലെ നമ്മൾ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സും പറഞ്ഞു. നമുക്കിനി പറയാനുള്ളത് ആകെ ഒന്ന് ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷനും ഒന്ന് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ബി സി ഡി നമ്പേഴ്സും. ഈ രണ്ട് ടോപ്പിക്കുള്ള അൽഗോരിതംസിൽ ആകെ വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു, നമുക്കൊന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. സോ മൂന്ന് രീതിയിൽ എനിക്ക് നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാം. അതിലൊന്നാണ് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ. ഒന്നാണ് സൈൻഡ് വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ, ഒന്നാണ് സൈൻഡ് ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഇവിടെ മൂന്നാമത്തെ ടേമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എക്സാക്ട്ലി ഇതേ ഒരു എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് പ്ലസ് നയനും മൈനസ് നയനും ഒരു സെവൻ ബിറ്റ് നമ്പറിൻ്റെ റെപ്രസെൻറ്റേഷനിൽ റെപ്രസെൻ്റ് ചെയ്യണം. പ്ലസ് നയനും മൈനസ് നയനും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ പറഞ്ഞു. പ്ലസ് നയൻ എന്നുള്ളത് സെവൻ ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, നമ്മളിവിടെ ചെയ്യുന്ന കാര്യം, നയൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമുക്കറിയാം, നയൻ വിൽ ബി റെപ്രസെൻറ്റഡ് ആസ് 1001. ദിസ് ഈസ് ഓൺലി 4 ബിറ്റ്. റിമൈനിങ് 3 ബിറ്റും കൂടി നമുക്ക് ഫില്ല് ചെയ്യണം അല്ലേ. റിമൈനിങ് 3 ബിറ്റും കൂടി ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ ബാക്കി 3 സീറോസ് നമുക്ക് ഫില്ല് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ നയനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നയൻ എന്നുള്ള നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇനി നമുക്ക് മൈനസ് നയനാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിലോ, മൈനസ് നയൻ ഇതിപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്ലസ് നയനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനൊരു റെപ്രസെൻറ്റേഷനിൽ എക്സാക്ട്ലി ഈ 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ പോസിറ്റീവ് ആണെന്നാണ്. പ്ലസ് നയൻ നമ്മൾ മൈനസ് നയനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, എക്സാക്ട്ലി സെയിം മൂന്ന് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 1001 ആണ് എക്സാക്ട്ലി നയൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി. ബാക്കി മൂന്ന് പൊസിഷൻസ് വരും, അതിൽ രണ്ട് പൊസിഷൻസ് നമ്മൾ 0 ഫില്ല് ചെയ്തു. ഇതിൻ്റെ ഈ ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷൻ 1 ഫില്ല് ചെയ്തു. ഈ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ദ നമ്പർ ഈസ് നെഗറ്റീവ് ആൻഡ് ദ നമ്പർ ഈസ് നെഗറ്റീവ് 9. എങ്ങനെ 9 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇവിടെ 9 റെപ്രസെൻറ്റേഷൻ ഉണ്ട് ഓൾറെഡി. ഇതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ സൈനാണ്. ഇതിന് ഇതേപോലെ നമുക്ക് സൈൻഡ് വൺസ് കോംപ്ലിമെൻറ്റ് രൂപത്തിലും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത സൈൻ മാഗ്നിറ്റ്യൂഡ് രൂപത്തിന് ഇതിൽ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിൻ്റെ പൊസിഷൻ മാത്രം സെയിം, ഇതിൽ ചേഞ്ച് വരുത്താൻ പാടില്ല, കാരണം ഇത് സൈനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബാക്കി നിങ്ങൾ കണ്ടോ 0010001 ആയിരുന്നു. ഇതിന് നമ്മൾ എന്ത് ചെയ്തു? എക്സാക്ട്ലി വൺസ് കോംപ്ലിമെൻ്റ് ചെയ്തു. വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സീറോസും വൺസും നമ്മൾ മ്യൂച്വലി എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരിക. എക്സെപ്റ്റ് ദി സൈൻ, സൈൻ സെയിം ആയിരിക്കും. ഇങ്ങനെയാണ് വൺസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ വൺസ് കോംപ്ലിമെൻ്റ് കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടൂസ് കോംപ്ലിമെൻറ്റ് കിട്ടും. അപ്പോൾ ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇങ്ങനെയാണ് ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഇതിൽ ഈ ഫസ്റ്റ് ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എക്സാക്ട്ലി എന്താണ്? സൈനാണ്, 1. ബാക്കി നിങ്ങൾ നോക്ക്, 110110 ആയിരുന്നു വൺസ് കോംപ്ലിമെൻറ്റ്, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, 110111 ആയിട്ട് മാറി. ഇങ്ങനെയാണ് നമ്മൾ ടൂസ് കോംപ്ലിമെൻറ്റിലെ ഒരു സൈൻഡ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് ഓർത്ത് വയ്ക്കുക, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ അൽഗോരിതംസ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ വെച്ചുള്ള അഡീഷനും സബ്ട്രാക്ഷനുമാണ്. അപ്പോൾ നിങ്ങൾക്കെന്നെ അറിയാം ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ വളരെ ക്ലിയർ ആണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൻ്റെ രജിസ്റ്റർ കോൺഫിഗറേഷൻ നോക്കുക. രജിസ്റ്റർ കോൺഫിഗറേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ കോൺഫിഗറേഷൻ. എത്ര രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്? ഒരു ബി ആർ എന്നുള്ള രജിസ്റ്റർ കാണാം, ഒരു എ സി എന്നുള്ള രജിസ്റ്റർ കാണാം അല്ലേ. അപ്പോൾ ഇവിടെ ഓൾറെഡി സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ദ രജിസ്റ്റർ കോൺഫിഗറേഷൻ ഓഫ് ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ. വി നെയിം എ രജിസ്റ്റർ എ സി ആൻഡ് എ ബി രജിസ്റ്റർ ബി ആർ. ശരിക്കും രജിസ്റ്ററൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ സി ഒ എ എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്, അത് പഠിച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങളിപ്പോൾ അതിൻ്റെ തിയററ്റിക്കൽ ഡിസ്കഷനായിട്ട് മാത്രം പഠിക്കുക. രണ്ട് രജിസ്റ്റർ നമ്മളെടുത്തു, അതിലൊരു രജിസ്റ്റർ എ സി അല്ലെങ്കിൽ അക്യുമുലേറ്റർ എന്നും ഒരു രജിസ്റ്ററിനെ ബി ആർ അല്ലെങ്കിൽ ബി രജിസ്റ്റർ എന്നും പറയുകയാണ്. സോ ദ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എ സി ആൻഡ് ബി ആർ റെപ്രസെൻറ്റ് ദി സൈൻ ബിറ്റ് ഓഫ് ദി നമ്പർ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്ന രണ്ട് ടൂസ് കോംപ്ലിമെൻറ്റ് നമ്പർ ആണെങ്കിൽ ഇപ്പോൾ 1000 1 10
ഇങ്ങനത്തെ ഒരു നമ്പറും 1000111 ഇങ്ങനത്തെ ഒരു നമ്പറാണ് ഞാൻ ആഡ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഈ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? എപ്പോഴും അതിൻ്റെ സൈൻ ആയിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ അല്ലേ, അതാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് അല്ലേ. ദ സൈൻ ബിറ്റ് ഈസ് ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് വിത്ത് ടുഗദർ വിത്ത് അതർ ബിറ്റ്സ് ഇൻ കോംപ്ലിമെൻ്ററി ഇസ് കോൾഡ് പാരലൽ ആഡർ. ദി ഓവർഫ്ലോ ഫ്ലിപ് ഫ്ലോപ്പ് ഇസ് സെറ്റ് ടു 1. ഇഫ് ദർ ഇസ് ഓവർഫ്ലോ ദ ഔട്ട്പുട്ട് ക്യാരി ഇൻ കേസ് ഇസ് ഡിസ്കാർഡ്. അപ്പോൾ വളരെ സിമ്പിളാണ്, നിങ്ങൾ ഇത്രേ ഉള്ളൂ. രണ്ട് രജിസ്റ്റർ കാണാം അല്ലേ. അതിലൊരു രജിസ്റ്ററാണ് ബി ആർ രജിസ്റ്റർ, ഒരു രജിസ്റ്ററാണ് എ സി രജിസ്റ്റർ. ബി ആർ രജിസ്റ്ററിലെ വാല്യൂം എ സി രജിസ്റ്ററിലെ വാല്യൂം കൂടി നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോൾ ആഡ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ആൻഡ് പാരലൽ ആഡർ എന്നുള്ള സർക്യൂട്ട് നിങ്ങൾക്ക് കാണാം. ഒന്നുമില്ല, ഇവിടെ ചെയ്യുന്ന കാര്യം ഈ എ സിയും ബി ആറും നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡിലാണോ ആഡ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കൊരു കോംപ്ലിമെൻ്ററി വേണ്ടി വരും. ഈ ആഡ് ചെയ്യുന്നത് നമ്മൾ ഈ പാരലൽ ആഡർ വഴിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ക്ലിയറാണ്, എ സി രജിസ്റ്ററിലെ വാല്യൂം ബി ആർ രജിസ്റ്ററിലെ വാല്യൂം കൂടി ആഡ് ചെയ്യും. ആഡ് ചെയ്ത വാല്യൂ ഫൈനലി സ്റ്റോർ ചെയ്യുന്നത് എവിടെ തന്നെയാണ്? എ സിയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇതിൻ്റെ ആരോ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. ബി ആർ രജിസ്റ്റർ എന്നൊരു ആരോ വരുന്നുണ്ട് അല്ലേ, എ സി രജിസ്റ്റർ എന്നൊരു ആരോ വരുന്നുണ്ട്. ഈ രണ്ട് വാല്യൂം കൂടി പാരലൽ ആഡർ വഴി ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ കാണാം, തിരിച്ച് എ സിയിലേക്ക് തന്നെ വരും. അപ്പോൾ എന്താണ് കോൺസെപ്റ്റ്? ബി ആർ രജിസ്റ്ററിലുള്ള വാല്യൂം എ സി രജിസ്റ്ററിലുള്ള വാല്യൂം തമ്മിൽ ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് എക്സാക്ട്ലി അത് എ സി രജിസ്റ്ററിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ആരോ നിങ്ങൾക്ക് കണ്ട, അപ്പോൾ ഏത് വഴിയാണ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ത്രൂ പാരലൽ ആഡർ, പാരലൽ ആഡർ വഴിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്ന നമ്പേഴ്സ് ലാർജസ്റ്റ് ആയിട്ടുള്ള ടു നമ്പേഴ്സ് ആണെങ്കിൽ മേ ബി ഇവിടെ ഒരു ഓവർഫ്ലോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് 1111 ആണ്, രണ്ട് ഫോർ ബിറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്കിവിടെ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? 1+1 1, 1+0 1, 0 വിത്ത് ക്യാരി 1, 1 വിത്ത് ക്യാരി 1, 1 വിത്ത് ക്യാരി 1. എനിക്ക് കിട്ടുന്ന രണ്ട് ഫോർ ബിറ്റിനെ ആഡ് ചെയ്യുമ്പോൾ ഒരു 5 ബിറ്റ് കിട്ടുകയാണെങ്കിൽ ഈ 5th ബിറ്റിനെ നമുക്ക് ഓവർഫ്ലോ എന്ന് പറയാം. ഈ ഓവർഫ്ലോ രജിസ്റ്ററിലായിരിക്കും നമ്മുടെ അഡീഷണൽ ബിറ്റായ ക്യാരി ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ രജിസ്റ്റർ കോൺഫിഗറേഷൻ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ ബി ആർ എന്താണ്, എ സി എന്താണ്, പാരലൽ ആഡറിൻ്റെ റോൾ എന്താണ്, കോംപ്ലിമെൻ്ററി റോൾ എന്താണ്, നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ കോംപ്ലിമെൻ്ററി നമുക്ക് ആവശ്യം വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴായിരിക്കും മേ ബി എന്ത് ചെയ്യുന്നത്, ഈ കോംപ്ലിമെൻ്ററിൻ്റെ നെസസറി വരിക. അഡീഷനിൽ നമുക്ക് ആവശ്യമില്ല. സബ്ട്രാക്ഷൻ പർപ്പസിനാണ് ഈ കോംപ്ലിമെൻ്ററി. അതായത് നമ്മളിപ്പോൾ അഡീഷൻ്റെ കേസാണ് പറഞ്ഞത്, സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കോംപ്ലിമെൻറ്റ് സ്റ്റേജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ രജിസ്റ്റർ കോൺഫിഗറേഷൻ. ഇനി നമുക്കതിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ അൽഗോരിതംസ് ഒന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് രണ്ട് ടൂസ് കോംപ്ലിമെൻറ്റ് നമ്പറിനെ ആഡ് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ നോക്കാം, ആദ്യം നമുക്ക് സം നോക്കാം. ദ സം ഈസ് ഒബ്ടെയിൻ ബൈ ആഡിങ് ദി കണ്ടൻറ് ഓഫ് എ സി ആൻഡ് ബി ആർ. ദ ഓവർഫ്ലോ ബിറ്റ് വി ഈസ് സെറ്റ് ടു 1 ഇഫ് ദർ ഈസ് എക്സ്ക്ലൂസീവ് ഓർ ഇൻ ദി ലാസ്റ്റ് ടു ക്യാരീസ് ഈസ് 1 ആൻഡ് ക്ലിയർഡ് ടു 0 അതർവൈസ്. അപ്പോൾ നിങ്ങൾ നോക്ക്, അഡീഷൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ അഡീഷൻ ചെയ്യുമ്പോൾ ഓഗൻഡ് ഇൻ എ സി ആൻഡ് ആഡൻഡ് ഇൻ ബി ആർ. അതായത് രണ്ട് രജിസ്റ്റർ ഉണ്ടല്ലോ, എ സിയിലൊരു വാല്യൂ ഉണ്ടാവും, ബി ആറിലൊരു വാല്യൂ ഉണ്ടാവും. എ സി എന്ത് ചെയ്യും? എ സി ഞാൻ ഓൾറെഡി പറഞ്ഞു, എ സിയിലെ വാല്യൂ ബി ആറിലെ വാല്യൂ തമ്മിൽ ആഡ് ചെയ്തത് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? എ സിയിലേക്ക് സ്റ്റോർ ചെയ്യും. ഓവർഫ്ലോ, അതായത് ഏതെങ്കിലും അഡീഷണൽ ബിറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഓവർഫ്ലോ വരും. ഓവർഫ്ലോ അല്ലെങ്കിൽ ക്യാരി വരും, അത് ഓവർഫ്ലോ രജിസ്റ്ററിലുണ്ടാവും. ഇതിന് ശേഷം നമ്മുടെ അൽഗോരിതം എന്ത് ചെയ്യും? എൻഡ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തത്? രണ്ട് രജിസ്റ്ററിലെ വാല്യൂ സ്റ്റോർ ചെയ്തു. എ സി എന്നുള്ള രജിസ്റ്ററാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് വരിക. എ സിയിലെ വാല്യൂം ബി ആറിലെ വാല്യൂ കൂടി ആഡ് ചെയ്തത് എ സിയിൽ സ്റ്റോർ ചെയ്യും. ഓവർഫ്ലോ വരികയാണെങ്കിൽ ഓവർഫ്ലോ ഫ്ലാഗ് പ്രസൻ്റ് ആവും, നമ്മുടെ അൽഗോരിതം എൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അൽഗോരിതം ചോദിക്കുകയാണെങ്കിൽ ഫ്ലോ ചാർട്ട് വെച്ചാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, ടൂസ് കോംപ്ലിമെൻ്റ് അൽഗോരിതം. ഓക്കെ, ഇനിയിപ്പോൾ സബ്ട്രാക്ഷൻ നമുക്ക് നോക്കാം. സബ്ട്രാക്ഷൻ എങ്ങനെയാണ് നിങ്ങൾ നോക്ക്. സബ്ട്രാക്ഷൻ ഇവിടെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ദ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ ആഡിങ് ദി കണ്ടൻറ് ഓഫ് എ സി വിത്ത് ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് ബി ആർ. An overflow must be checked during this operation because two numbers are added could have the same sign. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളിപ്പോൾ രണ്ട് നമ്പറിനെ ആഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അല്ലേ. ഇപ്പോൾ 1010 എന്നുള്ള നമ്പറും 1111 എന്നുള്ള നമ്പറും നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. പക്ഷേ സബ്ട്രാക്ട് ചെയ്യാൻ നേരത്തോ, ഇപ്പോൾ 1111 - 1010 ഞാൻ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡാണ്. എങ്ങനെയാണ് ടൂസ് കോംപ്ലിമെൻറ്റ് എടുക്കുക? ഇപ്പോൾ എ എന്നുള്ളതാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ എ ബാർ എടുക്കും, വൺസ് കോംപ്ലിമെൻ്റ് ആവും. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക, നമ്മൾ രണ്ട് നമ്പറിനെ ആഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ വൺസ് കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ടൂസ് കോംപ്ലിമെൻറ്റ് അൽഗോരിതമാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വളരെ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ സബ്ട്രാക്ഷൻ. മിനുവെൻറ്റ്
in AC and subtrahend in BR. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഒരു വാല്യൂ എസിയിൽ ഉണ്ടായിരിക്കും, ഒരു വാല്യൂ എന്തിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ എ മൈനസ് ബി ആണെങ്കിൽ ഒരു വാല്യൂ എസിയിലും ഒരു വാല്യൂ ബിആറിലും ആയിരിക്കും. സോ നമുക്ക് സബ്ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൂസ് കോംപ്ലിമെൻറ്റ് വഴി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, എ സിയിലായിരിക്കും എൻ്റെ ഫൈനൽ റിസൾട്ട് ഉണ്ടാവുക. എ സിൻ്റെ കൂടെ ബി ആറിൻ്റെ കോംപ്ലിമെൻറ്റ്, അപ്പോൾ മിനുവെൻ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ എ മൈനസ് ബി ആണെങ്കിൽ എ എന്നുള്ളത് എക്സാക്ട്ലി എ സിയിലും ബി എന്നുള്ളത് ബി ആറിലും ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ടൂസ് കോംപ്ലിമെൻറ്റ് വഴി ആഡ് ചെയ്തിട്ടാണ് സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, എ സി പ്ലസ് ബി ആർ കോംപ്ലിമെൻറ്റ് പ്ലസ് വൺ. എന്താണ് ഈ പ്ലസ് വൺ, നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. എ സി എന്ന് പറയുന്നത് എക്സാക്ട്ലി എൻ്റെ ഫസ്റ്റ് രജിസ്റ്റർ, ബി ആർ എന്ന് പറയുന്ന ബി ആർ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് രജിസ്റ്ററിൻ്റെ കോംപ്ലിമെൻറ്റ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ തന്നെ എനിക്ക് വൺസ് കോംപ്ലിമെൻറ്റ് കിട്ടും. വൺസ് കോംപ്ലിമെൻറ്റ് കൂടെ വൺ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടൂസ് കോംപ്ലിമെൻറ്റ് കിട്ടും. ഇങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഇവിടെയും ഓവർഫ്ലോ വരാനുള്ള ചാൻസ് ഉണ്ട്, അതിനാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, നമ്മളെങ്ങനെയാണ് ഒരു ടൂസ് കോംപ്ലിമെൻറ്റ് വഴി ആഡ് ചെയ്യുന്നത്. രണ്ട് രജിസ്റ്ററിൽ വാല്യൂ സ്റ്റോർ ചെയ്യും, രണ്ടും ആഡ് ചെയ്യും, പാരലാഡർ വഴി ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് എ സിയിൽ സ്റ്റോർ ചെയ്യും. സബ്ട്രാക്ഷൻ എങ്ങനെയായിരുന്നു, ഒരു ഫസ്റ്റ് നമ്പർ എ സിയിലും സെക്കൻഡ് നമ്പർ ബി ആറിലും ഉണ്ടാവും. ബി ആറിൽ ഉണ്ടായിരുന്ന നമ്പറിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നതിന് ചെയ്യുന്ന മെത്തേഡ് ബി ആറിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എടുക്കും. ആ ടൂസ് കോംപ്ലിമെൻറ്റ് റിസൾട്ട് നമ്മൾ എ സിയിൽ സ്റ്റോർ ചെയ്യും. ഇങ്ങനെയാണ് സബ്ട്രാക്ഷൻ അൽഗോരിതം പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അഡീഷനും സബ്ട്രാക്ഷനും നമുക്ക് പറയാൻ പറ്റുക. നിങ്ങൾക്ക് ലോജിക്ക് ക്ലിയർ ആണല്ലോ. ഇത്രയും സിമ്പിളാണ് ടൂസ് കോംപ്ലിമെൻറ്റ്. മറ്റേ അൽഗോരിതംസ് എല്ലാം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു, പക്ഷേ ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടുള്ള അൽഗോരിതംസ് സിമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ടൈപ്പും കൂടി പഠിക്കാനുണ്ട്, അൽഗോരിതം ഫോർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ബി സി ഡി നമ്പേഴ്സ്. ഇതും കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി ഇത് ബി സി ഡി നമ്പറിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് CST 203 എൻ്റയർ സിലബസ് കംപ്ലീറ്റ് ആവും. ഓക്കെ.